ഹൈ വ്യൂവേഴ്സ്, അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങളുമായി ഫിലിം വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ആര്യ ഒരു ഭയങ്കര ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു, ആര്യയ്ക്ക് ഒരു ജാർ ഉണ്ടെന്ന്. അപ്പോൾ ആര്യ നമുക്കറിയാം ഒരു സിംഗിൾ മദറാണ്, ഒത്തിരി വർഷം കുറച്ച് വർഷം മുമ്പ് ഡിവോഴ്സ് ആയതാണ്. അപ്പോൾ ആര്യയുടെ ഒരു കാമുകനുണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വെളിപ്പെടുത്താമെന്ന് ആര്യ പറഞ്ഞിട്ടുണ്ട്. ആളൊരു സെലിബ്രിറ്റി ആണെന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു സൂചന. അപ്പോൾ എന്തായാലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ആര്യ നടത്തുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ബിഗ് ബോസിൽ നിന്നും. കഴിഞ്ഞ ദിവസം ഒരു ബിഗ് ബോസ് പ്ലസിലാണ് രാത്രി ഏകദേശം 2:30 സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയുന്ന സൗന്ദര്യം തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ആര്യ പല കാര്യങ്ങളും ഇവരോട് തുറന്നു പറയുന്നുണ്ട്. അതായത് പഴയ കാലത്ത്, അപ്പം വീണ പറയുന്നുണ്ട് ഒരുപാട് തേപ്പ് കിട്ടിയ ആളാണ്, ഇവർക്ക് അറിയത്തില്ല, ആര്യ കണ്ണും കൂട്ടി എന്ന് വിശ്വസിക്കും, കാശ് മുഴുവൻ ചെലവാക്കും, പക്ഷെ അവരത് ആര്യനെ യൂട്ടിലൈസ് ചെയ്യുമായിരിക്കും. അങ്ങനെ അവസാനമായിരിക്കും ആര്യ അറിയുന്നത്. അങ്ങനെ ഒരു വാലന്റൈൻസ് ഡേക്ക് കേക്ക് കൊടുത്ത കഥയാണ് കഴിഞ്ഞ ദിവസം ആര്യ പ്രധാനമായിട്ടും പറഞ്ഞത്. അതായത് നമ്മുടെ ആര്യ ഈ പറയുന്ന കാമുകന് വാലന്റൈൻസ് ഡേക്ക് വലിയൊരു കേക്കൊക്കെ മേടിച്ചു കൊടുത്തു, കേക്ക് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ കാമുകൻ ആര്യ അറിയാണ്ട് നേരെ കാമുകന്റെ മറ്റൊരു കൊണ്ട് കൊടുത്തു. അപ്പൊ ആ കുട്ടി ആര്യയുടെ നേബർ ആയിരുന്നു. അപ്പം ആ ഒരു കുട്ടിക്ക് ഇത് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കാമുകൻ പറയുന്നത് ആര്യ എന്റെ ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന്. പക്ഷെ ഒരു ദിവസം ഈ കുട്ടിക്ക് ഡൗട്ട് അടിച്ച് ആര്യയുടെ വീട്ടിൽ വന്ന് ഒരുപാട് നേരം കരഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ കരഞ്ഞു എന്ന് പറഞ്ഞപ്പോഴാണ് ആര്യ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ വാലന്റൈൻസ് ഡേക്ക് എനിക്ക് ഇന്ന കേക്ക് കൊണ്ട് തന്നു. അപ്പൊ ആര്യ ചോദിച്ചു ഏത് കേക്ക്, ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് ആര്യ കൊടുത്ത കേൾക്കാം. അപ്പൊ ഇവൻ ഫുൾ ബ്രാൻഡഡ് ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ, ഇതെല്ലാം ആര്യയാണ് മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇന്ന ടീഷർട്ട്, ഇന്ന പാൻറ്, ഇന്ന ഷൂ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആര്യ മേടിച്ചു കൊടുത്തത്. മാത്രമല്ല അദ്ദേഹം ഒരു പിശുക്കനാണെന്നും പറയുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ എപ്പോൾ പോയാലും ഇവൻ പെട്രോൾ വരെ അടിക്കുന്നതും റെസ്റ്റോറൻറ്റിലെ ഈച്ച് ആൻഡ് എവറി ബില്ല് പേ ചെയ്തതും ആര്യയാണ്. അവസാനം പണി കിട്ടിയപ്പോഴാണ് ആര്യ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ പണികൾ ആര്യക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ വേറെ പ്ലസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാമം ഭയങ്കര മുത്താണെന്ന് അവസാനം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതാരാണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ വന്നില്ല, അതായിരുന്നു. പിന്നെ മറ്റൊരു ആര്യയെ സംബന്ധിച്ച് കഴിഞ്ഞ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആര്യയാണ് ശരിക്കും ബിഗ് ബോസ് കളിക്കുന്നത്. അദ്ദേഹം കുറെ ഉദാഹരണം പറയുന്നുണ്ട് അതിലൊരു കാര്യം. ആര്യ എന്നും സ്വന്തമായിട്ടൊരു ഒന്നും സംഭാവന ചെയ്യുന്നില്ല അവരാരും. ഇപ്പൊ ആര്യ വീണ എന്നൊക്കെ പറഞ്ഞാലും കൂടിയിരുന്ന് കുറ്റം പറയുന്നതല്ലാതെ ഈ ടീമിന്റെ ഭാഗത്തു നിന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുള്ള ഒരു നീക്കവും. അപ്പൊ ആര്യ കുറച്ച് ബോൾഡ് എന്നായിരുന്നു വിചാരിച്ചോണ്ടിരുന്നത്, പക്ഷെ ആദ്യത്തെ ഒരു നിന്നെ അറിയാൻ ഒരു ടാസ്ക് കൂടെ ഓക്കെ ആ ഒരു സംഭവം നമുക്ക് വിഷമങ്ങളൊക്കെ വരും. പക്ഷെ വീണ്ടും ഒരു ടാസ്ക് കൊടുത്ത് നഷ്ടസ്വപ്നങ്ങളും ഒരു മൂന്ന് പേരും അതുകൊണ്ട് തന്നെ ഒരു കണ്ണീർ സീരിന്റെ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന അത് അവർക്ക് തന്നെ തിരിച്ചടി ആവുന്നുള്ളൂ സോഷ്യൽ മീഡിയയിൽ. അവരുടെ വിചാരം ചിലപ്പോൾ ഇതായിരിക്കും ശരിയായ പാത, ഈ ഒരു പാത കൂടെ പോയാൽ സഹതാപം പിടിച്ചു പറ്റി മുന്നോട്ട് പോകാം എന്നുള്ള ചിന്തകളായിരിക്കും. പക്ഷെ ആര്യ തന്നെ പല കാര്യങ്ങളും പലരോടും പറയുന്നുണ്ട്, എങ്ങനെ കളിക്കണം, എങ്ങനെ കളിക്കണ്ട. അപ്പോൾ നല്ല ബോധം, കാരണം ടെലിവിഷൻ രംഗത്തുള്ള ആളാണ്, ഓരോ കാര്യങ്ങൾ അറിയാം. കാണാതെ പഠിച്ചു വന്നാണോ എന്നൊരു സംശയം, കാരണം അവൻ ഭയങ്കര പ്ലേ ആണ്, അവൻ നൈസ് പ്ലേ ആണ് കാര്യം പറയുന്നുണ്ടെങ്കിലും പരിധി വരെ രഘു പറഞ്ഞ കാര്യം, രഘു ഒരു ചൂണ്ടൽ ഇട്ടത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് മഞ്ജു പത്രോസിനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. അത് എങ്ങനെയായിരിക്കും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആര്യയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ബിഗ് ബോസ് വിശേഷങ്ങളെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിം ബിറ്റ്.